ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഷമീസ് ബ്ലോഗ്സ് ആൻഡ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വരച്ചതാണ്. കുറച്ച് വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 4-5 ചെറിയുള്ളി എടുത്തു, അത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ചിക്കൻ ഇട്ടു. ചിക്കൻ ഇട്ടതിന് ശേഷം 1/2 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചും വെളുത്തുള്ളിയും പേസ്റ്റ്, കുറച്ചേ ഉള്ളൂ ചിക്കൻ കേട്ടോ, അതുകൊണ്ടാണ് 1/2 ടേബിൾ സ്പൂൺ ചിക്കൻ, അത് ചിക്കൻ മസാല പൊടി 1 ടേബിൾ സ്പൂണും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ കൈവച്ചിട്ട് തന്നെ ഞാൻ ഇത് നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും മസാല പിടിക്കുന്ന രീതിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം. അതേപോലെ കുറച്ച് വെള്ളം ഇതിൽ വന്നിട്ട്, ഇത് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മാത്രമാണ് കേട്ടോ ഇതിൽ ഒഴിച്ചിട്ടുള്ളത്. ഇത് വേവാനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഇത് അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫുള്ളായിട്ട് വീഡിയോ നോക്കാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്യാതെ കാണാതിരിക്കുക. ഞാൻ കൂടുതൽ ലെങ്തി വീഡിയോ ഇടുന്നില്ല, ഞാൻ ചെറിയ ചെറിയ വീഡിയോസാണ് ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുള്ളൂ. അപ്പോൾ ഇതാ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. ഒരു ചീനച്ചട്ടി വെച്ചു, അതിൽ ഞാൻ കൊക്കനട്ട് ഓയിലാണ് വാർന്നിട്ടുള്ളത്. അതിൽ കുറച്ച് ചെറുള്ളിയും അതേപോലെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നല്ലൊന്ന് തൂമിച്ചതിന് ശേഷം ഈ ചിക്കനെ വെന്ത്